അന്ന് നല്ല തെളിഞ്ഞൊരു ദിവസമായിരുന്നു. 1955 ജൂലൈ 2 ന്യൂയോർക്കിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് പറക്കാൻ ഒരുങ്ങുകയായിരുന്നു പാൻ അമേരിക്കൻ ഫ്ലൈറ്റ് ആയ 914. 57 പാസഞ്ചേഴ്സും 4 ക്രൂ മെമ്പേഴ്സുമുള്ള ഈ ഒരു ഫ്ലൈറ്റ് അങ്ങനെ ന്യൂയോർക്കിൽ നിന്നും പറന്നുയർന്നു. 3 മണിക്കൂറാണ് ഫ്ലൈറ്റ് ഫ്ലോറിഡയിൽ എത്താൻ വേണ്ട സമയം. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ ഒരു ഫ്ലൈറ്റ് ഫ്ലോറിഡയിലെ വിമാനത്താവളത്തിൽ എത്തിയില്ല. കൺട്രോൾ ടവറിലെ ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ നോക്കിയിട്ടും ഒരു സൂചനയും ലഭിക്കുന്നില്ല. ഫ്ലോറിഡയിലെ റാഡറിൽ പോലും ഈ ഒരു വിമാനം പ്രത്യക്ഷപ്പെടുന്നില്ല. ആർക്കും വിമാനത്തിനെ ഫ്ലൈറ്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. കൂടാതെ പൈലറ്റുമായിട്ടുള്ള കണക്ഷനും നഷ്ടപ്പെട്ടു. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഡയലോട്ട് ഇൻഫോ. തീർച്ചയായും അടുത്തതായി ചെയ്തത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയ ന്യൂയോർക്കിലെ എയർപോർട്ടുമായി ബന്ധപ്പെടുക എന്നായിരുന്നു. എയർ ട്രാഫിക് പോലീസ് കൺട്രോൾ റൂമിലെത്തി അന്വേഷണം നടത്തിയപ്പോൾ അവർക്ക് ലഭിച്ചത് വിചിത്രമായൊരു മറുപടിയായിരുന്നു. കൃത്യസമയത്ത് തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയെന്നും എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം പൈലറ്റുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടുവെന്നുമായിരുന്നു അവരുടെ മറുപടി. ചുരുക്കി പറഞ്ഞാൽ വിമാനം ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെട്ടിട്ടുമുണ്ട്, എന്നാൽ ഫ്ലോറിഡയിൽ എത്തിയിട്ടുമില്ല. മിസ്സിംഗ് ആയ ഫ്ലൈറ്റിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ പ്രത്യേകിച്ച് തെളിവുകളൊന്നും ലഭിച്ചില്ല. അപ്പോഴാണ് അവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ന്യൂയോർക്കിൽ നിന്ന് ഫ്ലോറിഡയിലോട്ടുള്ള എയർ റൂട്ട് പകുതിയും കടലിനു മുകളിലൂടെയാണ് പോകുന്നത്. അവസാനം തെളിവുകളൊന്നും കിട്ടാതായപ്പോൾ വിമാനം യാത്രക്കിടയിൽ കടലിലേക്ക് തകർന്നു വീണെന്നും യാത്രക്കാരും ക്രൂ മെമ്പേഴ്സും മരണപ്പെട്ടുമെന്നും സ്ഥിരീകരിച്ചു. എന്നാൽ യാത്രക്കാർ മരണപ്പെട്ടെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം റെസ്ക്യൂ ബോട്ടുകൾ, ഹെലികോപ്റ്ററുകൾ എന്നിവ ഉപയോഗിച്ച് കടലിലും കരയിലും വലിയ രീതിയിലുള്ള തിരച്ചിൽ തന്നെ നടത്തിയിരുന്നു. ഇത്രയും വിപുലമായി തിരഞ്ഞിട്ടും തകർന്നു എന്ന് കരുതിയ വിമാനത്തിന്റെ ഒരു പൊടി പോലും അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി തകർന്നിട്ടില്ലെങ്കിൽ തന്നെ എങ്ങോട്ടായിരിക്കും ആ ഒരു വിമാനം മറഞ്ഞു പോയിട്ടുണ്ടായിരിക്കുക? എന്നാൽ ഇവിടെയാണ് യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. വിമാനം മാഞ്ഞുപോയ കാര്യം കുറെ ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരും പതിയെ മറന്നു തുടങ്ങി. അപ്പോഴും വിമാനത്തെ കുറിച്ച് കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. അതായത് സംഭവം കഴിഞ്ഞിട്ട് ഏകദേശം 37 വർഷങ്ങൾ കഴിഞ്ഞു. 1992 സെപ്റ്റംബർ 2 വെനസ്വേല എയർപോർട്ടിൽ വളരെ തിരക്കേറിയ ഒരു സമയം എയർ ട്രാഫിക് കൺട്രോളറായ ജുവാൻ ഡേലാ കോർട്ടെ പെട്ടെന്ന് തന്റെ റാഡറിൽ ഒരു വിമാനം പ്രത്യക്ഷപ്പെടുന്നതായി ശ്രദ്ധിച്ചു. സ്കെഡ്യൂൾ പ്രകാരം അപ്പോൾ വിമാനമൊന്നും ഇറങ്ങാനില്ലാത്തത് കൊണ്ട് തന്നെ ഏത് വിമാനമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു എമർജൻസി ലാൻഡിംഗ് ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നാലും എവിടെയോ എന്തോ തകരാറുള്ളത് പോലെ അയാൾക്ക് തോന്നി. ഉറപ്പുവരുത്താൻ വേണ്ടി അദ്ദേഹം തന്റെ ബൈനോക്കുലേഴ്സ് എടുത്തു നോക്കി. ഒരു സാധാരണ വിമാനം പോലെ തോന്നിയെങ്കിലും അടുത്തെത്തിയപ്പോൾ ഇന്ന് കാണുന്ന ടർബൈൻ എഞ്ചിനുകൾക്ക് പകരം വർഷങ്ങൾ പഴക്കമുള്ള പ്രൊപ്പലറുകളാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്. ഒരു പഴഞ്ചൻ വിമാനം കണ്ടതുകൊണ്ട് തന്നെ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥർക്കും ഒരു ഞെട്ടലുണ്ടായി. കാരണം വളരെ പഴയൊരു വിമാനമാണെങ്കിലും അതിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥ. വളരെ പെട്ടെന്ന് തന്നെ അതിലെ പൈലറ്റ് കൺട്രോൾ ടവറിലെ റേഡിയോയുമായി കണക്റ്റായി. എയർപോർട്ട് ഉദ്യോഗസ്ഥർ ഫ്ലൈറ്റിലുള്ളവരെ കുറിച്ച് ഡീറ്റെയിൽസ് ചോദിച്ചു തുടങ്ങി. ന്യൂയോർക്കിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് പോകുന്ന പാൻ അമേരിക്കൻ ഫ്ലൈറ്റ് ആണ് എന്നായിരുന്നു പൈലറ്റിന്റെ മറുപടി. പിന്നീട് പൈലറ്റ് പറഞ്ഞ കാര്യം എയർപോർട്ട് ഉദ്യോഗസ്ഥർ കേട്ടപ്പോൾ അവരുടെ കണ്ണുകൾ തള്ളിപ്പോയി. 1955 ജൂലൈ 2 ലാൻഡ് ചെയ്യേണ്ട വിമാനമാണ് ഇത് എന്നായിരുന്നു പൈലറ്റ് പറഞ്ഞിരുന്നത്. ഞെട്ടലുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്ക് പൈലറ്റിനോട് മറുപടിയൊന്നും ഇല്ലായിരുന്നു. ഇതിനു മുമ്പ് എവിടെയെങ്കിലും ലാൻഡ് ചെയ്തിരുന്നോ അല്ലെങ്കിൽ വിമാനത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചോ എന്ന ചോദ്യത്തിന് പൈലറ്റിന്റെ അടുക്കലിൽ നിന്നും മറുപടി ഇല്ലായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം ഓഫീസേഴ്സ് പൈലറ്റിനോട് പറഞ്ഞു, നിങ്ങൾക്ക് അറിയാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ ലാൻഡ് ചെയ്തത് 1992 സെപ്റ്റംബറിലാണ്. മറുപടി കേട്ടതും പേടി കൊണ്ട് പൈലറ്റുമാരുടെ ശബ്ദമിടറി. യാത്രക്കാരെ ഇറക്കാൻ ഓഫീസേഴ്സ് സെക്യൂരിറ്റി ഗാർഡുകളെ റൺവേയിലോട്ട് അയച്ചെങ്കിലും വിചിത്രമായൊരു കാര്യം എന്തെന്ന് വെച്ചാൽ പൈലറ്റുകൾ യാത്രക്കാർ വിമാനത്തിൽ നിന്നും ഇറക്കുന്നതിനെ തൊട്ട് വിലക്കി. ആകെ കൂടെ ഒന്നും മനസ്സിലാവാത്ത ഒരവസ്ഥ. എന്നാൽ അടുത്തതായി പൈലറ്റ് ചെയ്തത് അപ്രതീക്ഷിതമായ ഒരു കാര്യമായിരുന്നു. അയാൾ പെട്ടെന്ന് വീണ്ടും വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ ആരംഭിച്ചു. വളരെ അപകടം പിടിച്ചൊരു ടേക്ക് ഓഫ് ആയതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ റേഡിയോയിലൂടെ പലതവണ പൈലറ്റിനോട് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം അത് കേട്ടില്ല. വീണ്ടും വിമാനം ഉയരുകയും നിമിഷങ്ങൾ കൊണ്ട് തന്നെ റാഡറിൽ നിന്ന് ആ ഒരു വിമാനം അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതായത് വീണ്ടും പാൻ അമേരിക്കൻ ഫ്ലൈറ്റ് ആയ 914 എങ്ങോട്ടോ മറഞ്ഞുപോയി. എന്തായിരിക്കും ശരിക്കും വിമാനത്തിന് സംഭവിച്ചിട്ടുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും വിമാനത്തിനും അതിലെ ആളുകൾക്കും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും പ്രായമാവാഞ്ഞത്?
ഇന്ന് അമേരിക്കൻ ചരിത്രങ്ങളിലെ ചുരുളഴിയാത്ത ഒരു രഹസ്യമാണ് ഇത്. ഇതിന്റെ സത്യാവസ്ഥ അറിയുവാൻ വേണ്ടി ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. അതായത് 1955 മിസ്സിംഗ് ആയ ഫ്ലൈറ്റുകളുടെ ലിസ്റ്റിൽ ഇതിനെ നോക്കിയെങ്കിലും ഈ ഒരു ഫ്ലൈറ്റ്, അതായത് പാൻ അമേരിക്കൻ ഫ്ലൈറ്റ് ആയ 914 അതിലുണ്ടായിരുന്നില്ല. എന്നാൽ തകർക്കപ്പെട്ട ഫ്ലൈറ്റുകളുടെ ലിസ്റ്റിലായിരിക്കും എന്ന് നോക്കിയപ്പോൾ അതിലും ഈ ഒരു പ്ലെയിനിന്റെ പേര് കണ്ടിരുന്നില്ല. അവസാന ശ്രമമായ വേൾഡ് വൈഡ് ഫ്ലൈറ്റ് മിസ്സിംഗ് കേസുകളിലും ഈ ഒരു ഫ്ലൈറ്റിനെ കുറിച്ച് പരാമർശിച്ചിരുന്നില്ല. ഓതറൈസ്ഡ് സൈറ്റുകളിലും ഈ ഒരു വാർത്ത വന്നിരുന്നില്ല. എല്ലാ സൈറ്റുകളിലും ഈ ഒരു കഥ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവസാനം അന്വേഷണങ്ങൾക്കൊടുവിൽ മനസ്സിലായിരുന്നത് ഈ ഒരു ഫ്ലൈറ്റ് നിലനിന്നിരുന്നതായി പോലും ഇല്ല എന്നായിരുന്നു. എങ്കിൽ പിന്നെ അന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു വാർത്ത ഇത്രയും ആളുകൾക്ക് ലഭിച്ചത്? എന്നാൽ ഈ ഒരു വാർത്ത ആദ്യമായി പ്രസിദ്ധീകരിച്ചത് വീക്ക്ലി വേൾഡ് ന്യൂസ് എന്ന ഇംഗ്ലീഷ് പത്രത്തിലായിരുന്നു. അതിശയകരമായ സാങ്കല്പിക കഥകൾ മാത്രം ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രമായിരുന്നു ഇത്. ഇത്തരത്തിലുള്ള വാർത്തകൾ മാത്രമായിരുന്നു ഈ ഒരു പത്രത്തിൽ കൊടുത്തിരുന്നത്. ഒരുപക്ഷെ ആളുകൾ വിശ്വസിക്കാൻ വേണ്ടി ഈ ഒരു അന്നത്തെ വാർത്തയ്ക്ക് കൂടെ ജുവാൻ ഡെ ലാക്കോട്ടയുടെ ഫോട്ടോ അടക്കം ഇവർ കൊടുത്തിരുന്നു. എന്നാൽ ഈ ഒരു വാർത്ത വീണ്ടും 1999 ഇവർ പ്രസിദ്ധീകരിച്ചപ്പോൾ ജുവാന്റെ ഫോട്ടോ അബദ്ധവശാൽ മാറിക്കൊടുത്തു. ഈ ഒരു വാർത്ത സത്യമല്ലെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു തെളിവ് തന്നെ മതിയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ സൈനിങ് ഓഫ്.